ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ വീക്കെൻഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ്. ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കുറച്ച് കാലമായിട്ട് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരേ അളവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പതുക്കെ അത് എല്ലാ EMA ക്രോസ് ചെയ്ത് മുന്നേറി ആ പഴയൊരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് നടത്തി ഒരു മുന്നേറ്റത്തിലാണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എത്രത്തോളം പരിഗണിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിനെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ടിപ്സ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും അപ്സ്റ്റോക്സിൻ്റെ സെറോദയെല്ലാം പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് മാർക്കറ്റ് തിരിച്ചു വരവിൻ്റെ ഒരു ടൈമാണ് അല്ലേ. ഈ സമയത്ത് ടാറ്റ മോട്ടർ എന്നല്ല, ഒട്ടുമിക്ക നല്ല കമ്പനികളെല്ലാം നല്ലൊരു തിരിച്ചു വരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ടാറ്റ മോട്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്, ആ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ബിസിനസ് നിർമ്മാതാക്കളാണ് ടാറ്റ മോട്ടോഴ്സ്. അതേപോലെ തന്നെ ട്രക്ക് നിർമ്മാണ കമ്പനികളെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൽ നാലാമത്തെ വലിയ കമ്പനിയാണ് ടാറ്റ മോട്ടോർ. അതേപോലെ തന്നെ യാത്രയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ ലോകത്തെ 18-ാമത്തെ വലിയ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ പട്ടികയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടോപ്പ് ലെവലുള്ള ഒരു കമ്പനി തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ്. കമ്പനി ആരംഭിച്ചത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1945 ഈ കമ്പനി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 5 ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ 5 പിന്നെ നമ്മുടെ ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ, അർജൻറ്റീന എന്നീ രാജ്യങ്ങളിലും ടാറ്റ മോട്ടോഴ്സിൻ്റെ നിർമ്മാണശാലകൾ സ്വന്തമായിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണ ജഗ്വാർ, ലാൻഡ് റോവർ എന്നിങ്ങനെ പേര് കേട്ട 12 ഉപകമ്പനികളും ടാറ്റ മോട്ടോഴ്സിനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആ കമ്പനിയുടെ ഒരു വാല്യൂ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇതിൻ്റെ അനുകൂല ഘടകങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ വേറൊന്നുമില്ല, നിങ്ങൾ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടാറ്റ മോട്ടർ ഒരു ട്രിപ്പിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ രൂപത്തിലാണ് വന്നെത്തി നിൽക്കുന്നത്. അത് ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ആ ഒരു W തുടങ്ങുന്ന ആ സ്റ്റാർട്ടിങ് പിന്നെ ഫസ്റ്റ് ബോട്ടം വരയ്ക്കുള്ള ലെങ്ത് ആയിരിക്കും നമുക്ക് ടാർഗറ്റ് കിട്ടുക. സോ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ടും ഓൾറെഡി നടത്തിയിട്ടുണ്ട്. സോ ചാർട്ട് നമുക്ക് ഈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വരും ദിവസങ്ങളിൽ എന്തായാലും ഈ സ്റ്റോക്ക് പ്രത്യേകിച്ച് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ക്രാഷ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് തന്നെയായിരിക്കും പോവുക. ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് എടുക്കാൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സാധ്യമാണ്. അതുമാത്രമല്ല, ഈ ഒരു സ്റ്റോക്ക് 5, 10, 20, 50, 100, 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ട് അതിന് മുകളിലാണ് നിൽക്കുന്നതെന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് തന്നെയാണ്. പിന്നെ കഴിഞ്ഞ 3 കാലയളവിൽ ഈ ലാർജ് ക്യാപ് കമ്പനി 291% നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സ്റ്റോക്കിന് നമ്മളൊരു ടാർഗറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 540-545 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ടാർഗറ്റ് കൊടുക്കാം. ഏകദേശം ഒരു 3 ഈ ഒരു സ്റ്റോക്ക് നമ്മൾ കൈവശം വെക്കേണ്ടതായിട്ട് വരും നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ. പിന്നെ നിങ്ങൾ കഴിഞ്ഞ 1 ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി അറിയാൻ പറ്റും 52 ഹൈ വന്നിട്ട് 536 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ വന്നിട്ട് 268. ഓക്കെ, സോ 268 കഴിഞ്ഞ 1 536 ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാരണങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ടാറ്റ മോട്ടോഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയും സ്റ്റോക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. അതായത് പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ. ഓക്കെ, കാരണം ഇതൊരു ട്രിപ്പിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രേക്കൗട്ട് ലൈനിന് മുകളിൽ കയറി വീണ്ടും തിരിച്ചൊരു റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും നോട്ട് ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ടൊരു വിശകലനം നടത്തിയതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ.